കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പീഡനത്തിനിരയായ യുവതിയുടെ മൊഴി മാറ്റാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ പിടികൂടാനാകാതെ തുടർച്ചയായ ദിവസങ്ങളിൽ ഇവരെ അന്വേഷിച്ച് വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്താനായില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം പ്രതികളുമായി അടുപ്പമുള്ളവരെ ഉൾപ്പെടുത്തി പുതിയ അന്വേഷണ സമിതിയെ നിയോഗിക്കാൻ ആരോഗ്യവകുപ്പ് നീക്കം നടത്തുന്നുവെന്നും വിവരമുണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്കായി അതിജീവിതയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയ നഴ്സിംഗ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തെങ്കിലും അഞ്ചുപേരും ഒളിവില്ലെന്നാണ് പോലീസ് വിശദീകരണം കഴിഞ്ഞ ദിവസവും ഇവരെ അന്വേഷിച്ച് വീടുകളിൽ ചെന്നെങ്കിലും കണ്ടെത്താനായില്ല അഞ്ചുപേരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തെങ്കിലും നോട്ടീസ് നൽകൽ ഉൾപ്പെടെയുള്ള തുടർ നടപടികളൊന്നും ആരോഗ്യവകുപ്പും സ്വീകരിച്ചിട്ടില്ല ഇടതു സംഘടനാ പ്രവർത്തകരായ പ്രതികളെ സംരക്ഷിക്കാനാണ് നീക്കമെന്നും ഇവർക്ക് അനുകൂല റിപ്പോർട്ട് തയ്യാറാക്കാൻ പുതിയ ആഭ്യന്തര അന്വേഷണ സമിതിയെ നിയോഗിക്കാൻ നീക്കം നടക്കുന്നെന്നും ആരോപണമുണ്ട് പ്രതികളിലൊരാൾ സി പി എം പോഷക സംഘടനയായ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തക കൂടിയാണ് ഇവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായും വിവരമുണ്ട് ഇതിന്റെ പുറകിൽ വലിയ ശക്തികളുണ്ട് ഈ കേസ് ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി ഭരണകക്ഷി സംഘടനയുമായി വളരെ സ്വാധീനമുള്ളവരാണ് ഇവരിൽ ചിലർ എന്ന് പോലും പറയുന്നുണ്ട് അപ്പോൾ ഈ അന്വേഷണങ്ങളൊക്കെ എവിടെയെത്തും പ്രതിയെ തിരിച്ചറിയാൻ നിർണായക മൊഴി നൽകിയ നഴ്സിംഗ് ഓഫീസറെ എൻ യൂണിയൻ നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിലും നടപടിയൊന്നുമായില്ല വെള്ളിയാഴ്ച ഇവർ സൂപ്രണ്ടന് നൽകിയ പരാതി പ്രിൻസിപ്പാലിന് കൈമാറുക മാത്രമാണ് ചെയ്തത് ഗൗരവമേറിയ പരാതിയായിട്ട് പോലും തൽക്കാലം പോലീസിന് കൈമാറേണ്ടതില്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ നിലപാട് വ്യാജ ആരോപണമെന്നും കോൺഗ്രസ് അനുകൂലിയായ നഴ്സിംഗ് ഓഫീസറുടെ പരാതി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചെന്നുമാണ് എൻ യൂണിയന്റെ ആരോപണം ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്